ഇന്ന് ഒക്ടോബർ 18 വിശുദ്ധ ലൂക്കാ സുവിശേഷകന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ലൂക്ക അന്ത്യോക്യയിൽ വിജാതീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു. ഏഷ്യയിലെ പ്രസിദ്ധ വിദ്യാലയങ്ങൾ അന്ന് അന്ത്യോക്യയിലായിരുന്നതുകൊണ്ട് ലൂക്കിന് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. ഗ്രീസിലും ഈജിപ്തിലും യാത്ര ചെയ്ത് വിജ്ഞാനം പൂർത്തിയാക്കി. പൗലോസ്ലിഹാർ ട്രോവാസിൽ നിന്ന് ഫിലിപ്പായിലേക്ക് പോകുമ്പോഴി ലൂക്ക മാനസാന്തരപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രേഷിത യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നു. 53-ലോ 55-ലോ ആരംഭിച്ച ഈ ബന്ധം സ്ലിഹായുടെ മരണം വരെ നിലനിന്നു. സിസരിയയിൽ വെച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും റോമയാത്രയിലും ലൂക്ക അദ്ദേഹത്തെ അനുയാത്ര ചെയ്തു. കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ സ്ലിഹ വിശുദ്ധ ലൂക്കായെ എൻ്റെ പ്രിയപ്പെട്ട വൈദ്യ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. സ്ലിഹ അദ്ദേഹത്തെ സഹയാത്രകൻ എന്നും വിളിച്ചു കാണുന്നുണ്ട്. ലൂക്ക തന്റെ സുവിശേഷം 60-ാം ആണ്ടിൽ അക്കയായിൽ വെച്ച് എഴുതിയെന്ന് പറയപ്പെടുന്നു. സ്ലിഹയുടെ പ്രസംഗങ്ങളെ ആശ്രയിച്ചാണ് ലൂക്ക സുവിശേഷം എഴുതിയത്. എന്നാൽ പൗലോസും ലൂക്കായും ഈശോയുടെ ജീവിത സംഭവങ്ങൾക്കും ദൃക്സാക്ഷികളല്ലായിരിക്കെ ഈശോയുടെയും സ്നാവയോനാന്റെയും ബാല്യത്തെ സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗവേഷണ ചാതുര്യം വിശദമാക്കുന്നു. വിശുദ്ധ മത്തായിയും മർക്കോസും നൽകാത്ത ചില സൂക്ഷ്മ വിവരങ്ങൾ ലൂക്ക നൽകിയിട്ടുണ്ട്. ദൈവമാതാവിന് ചിത്രം ആദ്യം വരച്ചത് ലൂക്കായാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ ലൂക്ക ഒരു വിശ്വഗുരനും ചിത്രമെഴുത്തുകാരനുമായിരുന്നു. ദൈവമാതാവിന്റെ സങ്കീർത്തനം വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു. അതിനാൽ അദ്ദേഹം കന്യകാമറിയത്തെ സന്ദർശിച്ചു വിവരങ്ങൾ ശേഖരിച്ചുവെന്ന് ചിന്തിക്കുന്നതിൽ അപാകതയില്ല. ലൂക്കായാണ് 3-ാമത്തെ സുവിശേഷത്തിൻ്റെയും നടപടി പുസ്തകത്തിൻ്റെയും ഗ്രന്ഥകൻ. രണ്ടും തെയോഫിലിസിൻ്റെ സംബോധന ചെയ്താണ് എഴുതിയിരിക്കുന്നത്. തെയോഫിലിസ്റ്റ് ഒരു ചരിത്ര പുരുഷനാണെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട്. ഒരു തൂലികാനാമമാണെന്നും വരാം. എന്തെന്നാൽ ഈശ്വരവത്സലൻ എന്നാണ് ഈ സഞ്ജയയുടെ വാച്യാർത്ഥം. സുന്ദരവും സരളവും സാഹിത്യഗുണം തുളങ്ങുന്നതുമായ ഒരു ഗ്രീക്ക് ശൈലിയാണ് കലാകാരനായ വിശുദ്ധ ലൂക്ക ഉപയോഗിച്ചിട്ടുള്ളത്. സ്ലിഹായുടെ മരണത്തിന് ശേഷം ലൂക്ക അക്കയായിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും അവിടെ വെച്ച് മരിച്ചുവെന്നും പാരമ്പര്യം. വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഈ വിശുദ്ധനെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.